അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ യാത്ര പിനാക്കിൾ വ്യൂ പോയിൻറ്റിലേക്കാണ്. ഇത് പിനാക്കിൾ വ്യൂ പോയിൻ്റ് അല്ല കേട്ടോ, നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ഇൻട്രോ എടുക്കാനായിട്ട് നല്ല ഒരു വ്യൂസ് കണ്ടപ്പോൾ ഞാൻ നിർത്തിയതാണ്. ഇതൊരു പൈനാപ്പിൾ തോട്ടമാണ്. ഇത് നമ്മൾ ആ വ്യൂ പോയിൻറ്റിലേക്ക് പോകുന്ന വഴിക്ക് കണ്ട ഒരു പൈനാപ്പിൾ തോട്ടം, ഏക്കർ കണക്കിന് പൈനാപ്പിൾ. മുമ്പ് ഇവിടെ റബ്ബറായിരുന്നു. ഈ ഭാഗം മൊത്തം വെട്ടി നിരത്തി കുന്നുമലയായിട്ട് ചരിവായിട്ടുള്ള പ്രദേശമാണ്. നല്ല രീതിയിൽ സെറ്റ് ചെയ്ത ഒരു പൈനാപ്പിൾ തോട്ടമാണ് റോഡിൻ്റെ ഇരുവശങ്ങളിൽ. ഇത് വി എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു എസ്റ്റേറ്റാണ് കേട്ടോ. ഇത് റോഡിൻ്റെ ഇരുവശത്തായിട്ടും പൈനാപ്പിൾ കൃഷികൾ നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുകയാണ്. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇതൊരു എസ്റ്റേറ്റാണ്. ആ റോഡ് അടുത്തുള്ള കുന്നുമലകളൊക്കെ ഇടിച്ച് നിരത്തി ഇപ്പം അടുത്ത് റോഡ് ടാർ ചെയ്ത് വീതി കൂട്ടിയതാണ് കേട്ടോ. നല്ല റോഡാണ്. ഞാൻ അജ്മീർ ഖാൻ, വെൽക്കം ടു ഖാൻസ് റെക്കോർഡ്സ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വി എസ്റ്റേറ്റിലാണ്. ഇതൊരു പ്രൈവറ്റ് എസ്റ്റേറ്റാണ്. അതിലേക്ക് കയറി പോകുന്ന ഒരു വഴിയാണ്. ഞാൻ അവിടുത്തെ പെർമിഷൻ വാങ്ങിക്കൊണ്ട് കുറച്ച് ഭാഗം നിന്ന് ഷൂട്ട് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ റോഡിൻ്റെ റൈറ്റ് സൈഡാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇത് ലെഫ്റ്റ് സൈഡ്. ഇവിടെ ഏക്കർ കണക്കിന് പൈനാപ്പിൾ കൃഷി ചെയ്തിരിക്കുകയാണ് കേട്ടോ. വ്യാവസായിക അടിസ്ഥാനത്തിൽ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ കൃഷി ചെയ്തിരിക്കുകയാണ്. നല്ല ഭംഗിയാണ് ഈ ഭാഗം കാണാൻ. ഇത് പുനലൂരിൻ്റെ ചുടുകട്ട എന്ന് പറയുന്ന ഭാഗത്താണുള്ളത്. ചുടുകട്ട എന്ന് പറഞ്ഞ സ്ഥലമാണ് ഗ്രാമപ്രദേശം. ഇതിലേക്കൂടെ ആണ് NH കടന്നു പോകുന്നത്. ഇതാണ് പൈനാപ്പിൾ എല്ലാം കൃഷി ചെയ്ത് എല്ലാത്തിലും പൈനാപ്പിൾ പിടിച്ചു കിടക്കണം കേട്ടോ. വിളവായി വരുന്നതേ ഉള്ളൂ. ചെറിയ പൈനാപ്പിളാണ്, നാടൻ പൈനാപ്പിൾ. അതിൻ്റെ സങ്കര ഇനങ്ങളൊന്നും അല്ല എന്ന് തോന്നുന്നു. നാടൻ പൈനാപ്പിളാണ്. നമ്മുടെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. ഇതിനകത്താണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇതാ എസ്റ്റേറ്റിലേക്ക് കയറി വരുന്ന വഴിയാണ് കേട്ടോ. താഴെ ഇവിടെ നിന്ന് നോക്കിയാലും മേഘങ്ങളും കാണാം. നല്ല ദൂരയിലും മലനിരകളായിട്ട് കിടക്കുന്ന പൈനാപ്പിൾ കൃഷിത്തോട്ടങ്ങളും കാണാം. അതിൻ്റെ ഒത്ത നടുവിലൂടെയാണ് ഈ നാഷണൽ ഹൈവേ കടന്നു പോകുന്നത്. ഇത് പുനലൂർ അഞ്ചൽ റൂട്ടാണ് കേട്ടോ. ചുടുകട്ട എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മളിപ്പം പിനാക്കിൾ വ്യൂ പോയിൻറ്റിലേക്ക് എത്തി. അവിടെ നല്ല പച്ചപ്പായിട്ടുള്ള ഒരു പടത്തിപ്പോച്ചയാണ് കേട്ടോ. അവിടെ നിന്നോട്ട് നോക്കുമ്പോൾ കാണുമ്പോൾ രണ്ട് ആന പുറംതിരിഞ്ഞ് നിൽക്കുന്നതായിട്ട് നല്ല കൗതുകം ഉണർത്തുന്ന രണ്ട് പാറയുണ്ട് കേട്ടോ. ഇത് തന്നെയാണ് അതിൻ്റെ എൻട്രൻസിലേക്കുള്ള ആ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് കാണുന്നത്. ഈ രണ്ട് പാറകൾ നമ്മൾ അതിൻ്റെ ചില ഭാഗങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ അത് രണ്ട് ആനകൾ പുറംതിരിഞ്ഞ് നിന്ന് പുല്ല് മേയുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നേരിട്ട് കണ്ടാലേ അത്രയ്ക്ക് അങ്ങോട്ട് നമുക്ക് എഫക്റ്റീവ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങളാണ്. ഇതാണ് പിനാക്കിൾ വ്യൂ പോയിൻ്റ്. ഇവിടെ നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്. നമ്മൾ ആ കുന്നൊക്കെ റൈഡ് ചെയ്ത് ഇനി മുകളിലെത്തി കേട്ടോ. ഇവിടുന്നാണ് പിനാക്കിൾ വ്യൂ പോയിൻറ്റിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റ്.
ആ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴെയായിട്ട് മലനിരകൾ കാണാം. മുകളിൽ മേഘം നമ്മളുടെ മുഖത്തിന് സമാനമായി അതേ ദൂരത്തിലായിട്ട് മേഘങ്ങൾ തിങ്ങി നിൽക്കുന്നത് പോലുള്ള ഒരു നല്ലൊരു വ്യൂ ആണ് കാണാൻ കഴിയുന്നത്. ഇത് അതിരാവിലെ വരണം കേട്ടോ, ഒരു 5 മണി 5.5 മണി സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗം നല്ല മൂടൽ മഞ്ഞുകൊണ്ട് മേഘപടലങ്ങൾ നമുക്ക് ഒപ്പം നമ്മളുടെ ബോഡിക്കൊപ്പം നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ഒരു വിമാനത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോഴുള്ള അതുപോലുള്ളൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. മേഘമാളികളിൽ തട്ടിക്കൊണ്ട് വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം, അതിലൂടെ നമ്മൾ ഉരസി പോകുന്നത് പോലെയുള്ള നമുക്ക് നല്ലൊരു ഫീലിംഗ് കിട്ടും. രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ആയിട്ട് ഇവിടെ വരണം. ഒരു 6 മണിയോടുകൂടിയൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ആ ഒരു ഫീല് കിട്ടുന്ന വ്യൂസ് കിട്ടും. ഇത് അധികം ദൂരമൊന്നുമില്ല കേട്ടോ, ഒരു 700 മീറ്ററോളം വരുന്ന, 1 കിലോമീറ്ററിനകത്ത് വരുന്ന ഒരു വ്യൂസേ ഉള്ളൂ. ഇവിടുന്ന് ആ ഒരിൻ്റിൽ നിന്ന് അങ്ങേറ്റിലേക്കുള്ള ആ വ്യൂസ് കണ്ടു കഴിഞ്ഞാൽ ഒരു 700 മീറ്ററോളം 1 കിലോമീറ്ററിനുള്ളിലുള്ള ആ ദൂരത്തിലുള്ള വ്യൂ പോയിൻസ് ആണ്. പക്ഷേ ഇത്രയും ഭാഗം നല്ല അടിപൊളിയാണ് കേട്ടോ. ഇവിടെ പണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം തിങ്ങി നിറഞ്ഞ് മരങ്ങൾ നിന്നതിരുന്നാണ്. ഇവിടങ്ങളിലെല്ലാം നല്ല ജനവാസമുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ മൊത്തം റബ്ബറിൻ്റെ തോട്ടങ്ങളായിരുന്നു. നല്ല ഉയരത്തിൽ തട്ടത്തട്ടകളായിട്ട് റബ്ബർ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചതായിരുന്നു. അന്ന് ഈ വ്യൂസ് ഒന്നും ഇല്ലായിരുന്നു എന്നാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞിരുന്നത്. അവർ മുമ്പ് ശ്രദ്ധിക്കാതിരുന്ന ഒരു സ്ഥലമാണ് അത്. ഇപ്പോൾ അടുത്ത കാലത്താണ് ഇത് നല്ല ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഇതിനൊരു പിന്നിലൊരു ചെറിയൊരു ചരിത്രമുണ്ട് കേട്ടോ, അത് ഞാൻ പറയാം. അതായത് ഈ സ്ഥലം ഇവിടെ നാട്ടിലുണ്ടായിരുന്നവർക്കൊന്നും പ്രത്യേകിച്ച് ഒരു ഭംഗിയായിട്ട് ഒരു റബ്ബർ കാടുകളായിട്ട് മരങ്ങൾ തിങ്ങി നിറഞ്ഞ സ്ഥലമായിട്ട് നിന്നിരുന്നുവെങ്കിലും വലിയൊരു വ്യൂ പോയിൻ്റ് നിലയിലേക്ക് ഉയർന്നു വന്നത് ഒരു യാത്രികനാണ് ഇവിടെ ആദ്യമോടെ എത്തിയത് കേട്ടോ. അപ്പോൾ ഈ റബ്ബർ മരങ്ങളെല്ലാം വെട്ടിമുറിച്ച് കളഞ്ഞ് പുതിയ റബ്ബർ തൈ വയ്ക്കുന്നതിനായിട്ട് പ്ലാൻ ചെയ്തിരുന്ന സമയത്ത് ഇവിടെ നിന്നുകൊണ്ട് മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയപ്പോഴാണ് ഈ ഒരു വ്യൂസ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് പേരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയും ദൂരെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ അവർ ഈ സ്ഥലത്തേക്ക് വന്നെത്തുന്നവർക്ക് ഒരു പേര് നിർദ്ദേശിക്കണമെന്ന് തോന്നിയപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് നോക്കിയപ്പോൾ കണ്ടതാണ് ആ പിനാക്ക്. അങ്ങനെയാണ് ഈ ഒരു പോയിൻ്റിന് ഒരു പ്രത്യേക പേര് വന്നത്. നമുക്ക് പേര് കേൾക്കുമ്പോൾ ഏതോ വിദേശത്തുള്ള ഏതെങ്കിലും ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് തോന്നും. മുമ്പ് ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമൊന്നും ആയിരുന്നില്ല. ഇപ്പോൾ നമ്മൾ ടൂറിസ്റ്റ് മാപ്പിൽ ഇത് ഇടം പിടിച്ചിട്ടുണ്ട്. ഗൂഗിളിൽ നോക്കിയാലും യൂട്യൂബിൽ നോക്കിയാലും ഒരുപാട് വീഡിയോസ് ഇതിനെക്കുറിച്ച് കാണാം. എന്നാലും ഇപ്പോഴും പലർക്കും അറിയാത്തതുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഇതിന് പിനാക്കിൾ വ്യൂ പോയിൻ്റ് എന്ന പേര് വന്നത്. നമ്മളിപ്പം അവിടെ നിന്ന് ഇറങ്ങി അതിൻ്റെ ഒരു സൈഡ് ഭാഗങ്ങളിലേക്കൊന്ന് റൈഡ് ചെയ്ത് പോവുകയാണ് കേട്ടോ. ഇങ്ങനെയുണ്ട് ഈ ഭാഗങ്ങളിലൊന്ന് റൈഡ് ചെയ്ത് നോക്കാം നമ്മളെ വണ്ടിയിൽ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ആ വ്യൂ പോയിൻ്റ് കഴിഞ്ഞ് പോകുന്ന കുറച്ച് ഭാഗങ്ങളാണിത്. ഇതിൽ നമുക്കൊന്ന് റൈഡ് ചെയ്ത് പോകാം. നല്ല പച്ചപ്പുള്ള പ്രദേശത്തൂടെ രണ്ട് സൈഡിലും മരങ്ങൾ ഇടതൂർന്ന് തിങ്ങി വളർന്ന് നിൽക്കുന്നു. റബ്ബർ മരങ്ങളാണ്. ആ പോച്ച തന്നെ പുല്ലുകൾ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. അടിക്കാടുകളാണെങ്കിൽ പോലും നമുക്കത് ഇതിലെ യാത്ര ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആ റബ്ബർ മരങ്ങൾക്കിടയിൽ തറയിലായിട്ട് പച്ച നിറത്തിൽ, നല്ല കടും പച്ച നിറത്തിൽ കാട് ആണ് കയറി കിടക്കുന്നതെങ്കിലും കാഴ്ചയ്ക്ക് നല്ല ഭംഗിയാണ് കേട്ടോ. അതായത് ഇവിടെ നിന്നാണ് വ്യൂ പോയിൻ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് വ്യൂ പോയിൻ്റ് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമ്മൾ നേരെ ആകാശത്തിന് ഒപ്പം നിൽക്കുന്നത് പോലുള്ള ഒരു ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. മേഘപടലങ്ങൾ നേരെ നിന്ന് കാണാം. നമുക്ക് മുകളിലേക്ക് നോക്കേണ്ട കാര്യമില്ല. സ്ട്രൈറ്റ് അവേ തന്നെ നമുക്ക് ഈ മേഘങ്ങളെ കണ്ട് യാത്ര ചെയ്യാം. ഇവിടെ നിന്ന് അങ്ങേ എൻഡ് വരെയുള്ള ഒരു ദൂരമേ ഉള്ളൂ. ഒരു കഷ്ടിച്ചൊരു 700-750 മീറ്റർ മാത്രമേ ദൂരം വരൂ. ഇപ്പോൾ വലുതായിട്ട് ആൾക്കാർ ഇവിടെ എത്തുന്നില്ല. മുന്നേ ഈ വ്യൂ പോയിൻ്റ് കാണാൻ, സൂര്യോദയമൊക്കെ കാണാനായിട്ട് ഒരുപാട് പേര് വന്നിരുന്നതാണ്. ഇപ്പോൾ കോവിഡിൻ്റെ കർശന നിർദ്ദേശങ്ങളുള്ളതാൽ യാത്രക്കാരങ്ങനെ എത്താറില്ല. അപ്പോൾ നമ്മളെ കൊല്ലം ജില്ലയിൽ തന്നെയുള്ള തൊട്ടടുത്തുള്ള ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ തന്നെയാണ്. ഒരു 30-40 കിലോമീറ്ററിനുള്ളിൽ പോയി വരാവുന്ന ഒരു ചെറിയൊരു പ്രദേശം. എന്നാലും നമുക്ക് നല്ല വൈകുന്നേരങ്ങളിലും രാവിലെയും വന്നിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നമ്മളെ കൊല്ലം ജില്ലയിലെ ഉള്ള നല്ല ഒരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ്. അപ്പം ഇത്രയും ആയിക്കൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റു നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഖാൻസ് റെക്കോർഡ്സ്. താങ്ക് യു.